തെക്കൻ ലെബനിലെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 5 സിറിയക്കാർ കൊല്ലപ്പെട്ടതായി ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ള സായുധ സംഘവും അതിർത്തിയിൽ വെടിവയ്പ് തുടരുകയാണ്. ഉംടോഡ് ഗ്രാമത്തിലെ കൃഷിയിടങ്ങൾ ലക്ഷ്യമിട്ട ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് 3 കുട്ടികൾ കൊല്ലപ്പെട്ടത് എന്ന് ലെബനനിലെ നാഷണൽ ന്യൂസ് ഏജൻസി ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തു. കഫാർ ടെബ്നെറ്റ് റോഡിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ മറ്റു 2 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ലെബനനിലുമുണ്ട് ആക്രമണം. മാരകമായ ആക്രമണങ്ങളെ UN കുട്ടികളുടെ ഏജൻസി അപലപിച്ചു. സൌത്ത് ലെബനനിലെ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന 3 കുട്ടികൾ കൂടി ഇന്ന് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭയാനകമാണ്. ഏജൻസി എക്സിൽ ഒരു പോസ്റ്റിൽ ഇപ്രകാരം പറഞ്ഞു. അക്രമം തുടരുന്നിടത്തോളം കൂടുതൽ കുട്ടികൾ അപകടത്തിലാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൊവ്വാഴ്ച കൊല്ലപ്പെട്ട മറ്റു 2 സിറിയക്കാർ പ്രദേശത്ത് ജോലി ചെയ്യുകയും അവിടെ നീന്തുകയും ചെയ്ത സിവിലിയന്മാരാണ് എന്ന് ലെബനൻ സുരക്ഷാ ഉറവിടത്തെ ഉദ്ധരിച്ച AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിൽ പലസ്തീനികളെ പിന്തുണച്ച ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയ ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ സൈന്യം വെടിവയ്പ് തുടരുന്നതിന് ഇടെയാണ് കൊലപാതകം അരങ്ങേറിയത്. ഗാസയിൽ 38,713 പലസ്തീനികളെയും ഇസ്രയേലിൽ 1,139 പേരെയും കൊന്നുതളിയ ക്രൂരമായ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ അധികൃതരും ഗാസ മുനമ്പ് ഭരിക്കുന്ന ഹമാസും വെടിനിർത്തൽ കരാറിൽ സമ്മതിച്ചാലുടൻ ശത്രുത അവസാനിപ്പിക്കുമെന്ന് ലെബനീസ് സായുധ സംഘം അറിയിച്ചു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലും ഹിസ്ബുള്ളയും ലെബനനിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളും അതിർത്തിക്കപ്പുറത്ത് കുറഞ്ഞത് 7,400 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് സായുധ സംഘർഷ ലൊക്കേഷൻ ആൻഡ് ഇവന്റ് ഡേറ്റ പ്രോജക്റ്റിൽ നിന്നുള്ള ഡേറ്റകൾ സൂചിപ്പിക്കുന്നു. ഈ ആക്രമണങ്ങളുടെ 83% ഇസ്രയേൽ നടത്തി. മൊത്തം 6,142 സംഭവങ്ങളും ലെബനനിൽ 543 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹിസ്ബുള്ളയും മറ്റു സായുധ ഗ്രൂപ്പുകളും 1,158 ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാണ്. കുറഞ്ഞത് 21 ഇസ്രയേലികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അയൽരാജ്യത്ത് നിന്ന് 50-ൽ പ്രൊജക്ടൈലുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് തെക്കൻ ലെബനന്റെ ചില ഭാഗങ്ങളിൽ വ്യോമസേന ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം ചൊവ്വാഴ്ച പറഞ്ഞു. ഉംടോട്ടിന് സമീപമുള്ള യാരൻ പ്രദേശത്തെ ഒരു ഭീകര സെൽ ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ള സൈറ്റുകൾ ആക്രമിച്ചതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഇതിന് മറുപടിയായി വടക്കൻ ഇസ്രയേലിൽ കത്യൂഷ റോക്കറ്റുകൾ വിക്ഷേപിച്ചതായി ലെബനൻ സായുധ സംഘം പിന്നീട് പ്രസ്താവന ഇറക്കി. കഫാർ ടെബ്നെറ്റിലെ 2 സിവിലിയന്മാരുടെ മരണവും ഉംടോട്ട് ഗ്രാമത്തിലെ ഭയാനകമായ കൂട്ടക്കൊലയും പ്രതികാര തീപിടുത്തത്തിന്റെ കാരണങ്ങളായി സംഘം പ്രത്യേക പ്രസ്താവനകളിൽ പരാമർശിച്ചു. 2006 വേനൽക്കാലത്ത് അവസാനമായി യുദ്ധത്തിനിറങ്ങിയ ശത്രുക്കൾക്ക് ഇടയിൽ വലിയ തോതിൽ അതിർത്തി പ്രദേശത്ത് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന ആക്രമണം എല്ലായ്പ്പോഴും സംഘർഷത്തിന്റെ ഭയം ഉയർത്തിയിട്ടുണ്ട്. അതേസമയം തെക്കൻ ഗാസയിലെയും മധ്യ ഗാസയിലെയും അഭയാർത്ഥി താവളങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ കുട്ടികൾ ഉൾപ്പെടെ 40 പേർ കൊല്ലപ്പെട്ടു. 100 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനു പുറമെ ഗാസയുടെ വിവിധ മേഖലകളിലുണ്ടായ ആക്രമണങ്ങളിൽ 9 പേർ മരിച്ചതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂനിസിന് പുറത്ത് സുരക്ഷിത മേഖലയായി ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ച പ്രദേശത്ത് കാറിനു നേരെയുണ്ടായ ആക്രമണത്തിൽ 17 പേർ മരിക്കുകയും 26 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് പലായനം ചെയ്യുന്ന ആയിരക്കണക്കിന് പലസ്തീനികൾ താമസിക്കുന്ന കൂടാരങ്ങൾ നിറഞ്ഞ മുവാസിയിലെ ഗ്യാസ് സ്റ്റേഷന് സമീപമാണ് ആക്രമണമുണ്ടായത്. മധ്യ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളിന് നേരെയുണ്ടായ ബോംബ് ആക്രമണത്തിൽ 23 പേർ മരിച്ചു. 73 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പലരുടെയും നില അതീവ ഗുരുതരമാണ്. തെക്കൻ അതിർത്തി പ്രദേശമായ റഫേലെ ജനവാസ മേഖലയിൽ ഉണ്ടായ വ്യോമാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂണിസിലുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ ഒരു വീട്ടിലെ 4 പേർ മരിച്ചു. ഇതിനിടെ യമനിലെ ഹൂതികൾ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ എണ്ണക്കപ്പൽ ഉൾപ്പെടെ 3 സമുദ്രയാനങ്ങളെ ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഖാൻ യൂണിസിലെ ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയത് എന്ന് ഹൂതി വക്താവ് യഹ്യ സരിയ വെളിപ്പെടുത്തി. ചെങ്കടലിൽ എണ്ണക്കപ്പൽ ആക്രമിച്ചതിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.